السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه لو أن أحدهم ينظر إلى قدميه لأبصرنا تحت قدميه هذا غير يجب أن تكون هناك إذا واقع നബിയെ ശത്രുക്കളുടെ കാലാണ് കാണുന്നത്. അവരെങ്ങാനും താഴേക്ക് കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മുടെ കാലും നമ്മയും കണ്ടുപോകുമല്ലോ നബിയെ പേടിച്ചു. ആ നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന മറുപടി, മാലുന്നുക ബിസിനൈൻ അല്ലാഹു സാലിസുഹുമാ, സിദ്ദീഖ് എന്നവരെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? മാലുന്നുക ബിസിനൈൻ, രണ്ടാളെ പറ്റി നിങ്ങൾക്ക് പേടിക്കണോ? അതിൽ മൂന്നാമൻ അല്ലാഹുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ അല്ലാഹു ഇല്ലേ, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു പേടിക്കണം? മാലുന്നുക ബിസിനൈൻ അല്ലാഹു സാ, ഇവരഞ്ഞു മുഴുവൻ ആളോട് ഒരുമിച്ച് കൂടിയാലും നമ്മളെ കാണാൻ പോകുന്നില്ല. അല്ലാഹു നമുക്ക് പ്രൊട്ടക്ഷൻ തരാന്ന് പറഞ്ഞതല്ലേ, അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്, അല്ലാഹു കാക്കും. ശ്രദ്ധിക്കുന്നവരെ വിഷമിക്കാതിരിക്കുക. നബി ഞങ്ങൾക്ക് പേടി വന്നിട്ടില്ല, തോന്നിയത് ആർക്കാ? സിദ്ദീഖ് റളിയല്ലാഹു അത് ആശ്വസിപ്പിച്ചു കൊടുക്കുക. സ്വല്ലല്ലാഹു, ആരെയാ ശത്രുക്കൾ ടാർജറ്റ് ചെയ്ത് വന്നത്? നബി ഞങ്ങളെ കൊല്ലാൻ. സിദ്ദീഖ് ഞങ്ങളെ ചുമ്മാ വെറുതെ വിട്ടെന്ന് വരും, പക്ഷെ നബി ഞങ്ങളെ വധിക്കാനാ വന്നത്. എന്നിട്ടും ആശ്വസിപ്പിക്കുന്നത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ്നവരെ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, അല്ലാഹു നമ്മുടെ കൂടെ അല്ലേ. ഇതിനാണ് ഫഅലു എന്ന് പറയാ. ഏതൊരു വിഷയത്തിലും ശുഭ പ്രതീക്ഷ ഉണ്ടായിരിക്കുക, നല്ല പ്രതീക്ഷ ഉണ്ടായിരിക്കുക. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഇപ്പോഴും പ്രതീക്ഷ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഖന്ദഖിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വലിയ പൊട്ടിക്കാൻ പറ്റാത്ത പാറക്കല്ല് മുമ്പിൽപ്പെട്ടപ്പോൾ, ആ പാറക്കല്ല് പൊട്ടിക്കാൻ വിഷമമുണ്ടായപ്പോൾ വിളിച്ചു അഷ്റഫുൽ ഖൽഖിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലുള്ളാഹ്, നബിയെ, ഇതാ ഞങ്ങൾ കുഴിക്കുന്ന ആ കടങ്ങിൻ്റെ ഖന്ദഖിൽ, ആ ട്രഞ്ചിൽ ഞങ്ങൾക്ക് ഒരിക്കലും പൊട്ടിച്ചെടുക്കാൻ പറ്റാത്തൊരു കല്ലുണ്ട് നബി, എന്താ ചെയ്യുക? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ഹാമറങ്ങ് തെരിയെന്ന് പറഞ്ഞു, അത് വാങ്ങിച്ചു. നിങ്ങളെ കൈകൊണ്ട് മൂന്നടിയാ ഒരടി അടിച്ചു, അവിടെ ഒരു സ്പാർക്ക് കണ്ടു, ഒരു ഒരു ലൈറ്റനിങ് പോലെ, ഒരു മിന്നൽ പോലെ ഒരു സ്പാർക്ക് കടന്നു. രണ്ടാമത് ഞങ്ങൾ അടിച്ചു, രണ്ടാമതും കണ്ടു ഒരു മിന്നൽ പിണർ. മൂന്നാമതും അടിച്ചു, അതിലും കണ്ടൊരു മിന്നൽ പിണർ. ആ കല്ല് ടേൺ ടു ഹീപ്പ് ഓഫ് സാൻഡ്സ്, പിന്നെ അവർക്ക് മണലായി കോരിയെടുക്കേണ്ടി വന്നിട്ടുള്ളൂ. തങ്ങൾ മെല്ലെ കൊട്ടിയുള്ളൂ അതിനെ. ഇത് തങ്ങളുടെ മുഅ്ജിസത്തായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ആളുകൾ 10-15 സ്വഹാബത്ത് ഒരുമിച്ച് മേടിയിട്ടും കിട്ടാത്ത പാറക്കല്ല് അവിടുത്തെ പരിശുദ്ധമായ ബറക്കത്തുള്ള കൈകൊണ്ടൊന്ന് മെല്ലെ കൊട്ടിയത്. സീറത്ത് ഇബ്നു ഹിഷാം, അല്ലാമ ഇബ്നു ഹിഷാം തങ്ങൾ ആ സംഭവത്തിന് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അവർ ചോദിച്ചു, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളൊരു മിന്നൽ കണ്ടല്ലോ അവിടെ, എന്താണ് ആ കണ്ടതിന്റെ ഉദ്ദേശം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം അമ്മൽ ഊലാ ഫഇന്നല്ലാഹ ഫതഹ അലൈയ ബിഹൽ യമൻ, ഒന്നാമത്തെ ആ മിന്നലിലൂടെ അല്ലാഹു എനിക്ക് നൽകുന്ന വിവരം, യമൻ പ്രദേശം ഒന്നാകെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പോകുന്നു, യമൻ ഇസ്ലാമിലേക്ക് വരാൻ പോകുന്നുണ്ട്. വഅമ്മ സാനിയ, രണ്ടാമത്തേത്, ഫഇന്നല്ലാഹ ഫതഹ അലൈയ ബിഹ ശാമ വൽ മഗ്രിബ്, ഇൻഷാ അല്ലാഹ് ശാമും അതുപോലെ തന്നെ മഗ്രിബും മൊറോക്കോയും ശാമും ഇസ്ലാമിന്റെ കീഴിലേക്ക് വരാൻ പോകുന്നുണ്ട്. അന്ന് റോമൻ എംപയറാ, ഇതൊക്കെ ഇസ്ലാമിന് വരാൻ പോകുന്ന പറയുന്നത്. എവിടെ? മദീനത്ത് നിന്ന് സ്വഹാബത്തിനെ ആക്രമിക്കാൻ വന്ന അഹ്സാബ് സംഘത്തെ പ്രതിരോധിക്കാൻ കടംകുഴിച്ചിരിക്കുക. ആ നേരത്ത് പറയാൻ, റോമ സാമ്രാജ്യം ഇസ്ലാമിലേക്ക് വരാൻ പോകുന്നുണ്ട്, യമൻ സാമ്രാജ്യം ഇസ്ലാമിലേക്ക് വരാൻ പോകുന്നുണ്ട്. മൂന്നാമത്തേതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഈസ്റ്റേൺ രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള, ചൈനയുടെ പ്രദേശങ്ങൾ അടക്കമുള്ള, അതുപോലെ തന്നെ മലേഷ്യയും അവിടെ നിന്നങ്ങോട്ടുള്ള ഈസ്റ്റേൺ റീജ്യൻസ് ഇസ്ലാമിലേക്ക് വരാൻ പോകുന്നുണ്ട്. അവിടൊക്കെ ഇസ്ലാം എത്തിയില്ലേ? സ്വഹാബത്തോടെ ദാഴ്വത്ത് ചെയ്തില്ലേ? മുസ്ലിമീങ്ങൾ ഒരുപാട് ആളുകൾ, ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം പോപ്പുലേഷൻ ഈസ്റ്റേൺ രാജ്യങ്ങളിലല്ലേ? ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ഈ കിഴക്കൻ രാജ്യങ്ങളിലാണ് മിഡിൽ ഈസ്റ്റിനേക്കാളും ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത്.
അല്ലാഹു ആ പോപ്പുലേഷൻ നല്ല ഖനമുള്ള ഇസ്ലാമുള്ള പോപ്പുലേഷൻ ആക്കി തരട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അതില്ലാതെ വന്നപ്പോഴാണ് അള്ളാഹു ഒന്ന് പിടിച്ചൊന്ന് ഞെട്ടിച്ചത്, സുനാമിക കൊടുത്തത്. ലക്ഷങ്ങളല്ലേ മരിച്ചതെന്ന്, ലക്ഷങ്ങൾ. വലിയ മുസ്ലിം രാജ്യത്തെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ഉലമാഅ് പറഞ്ഞ ആ ഒരു വിഷയം ഇങ്ങനെ കാണുകയാണ്. അള്ളാഹുവിന്റെ സ്വന്തക്കാർ പറഞ്ഞു കേൾക്കാതിരുന്നാൽ, നമ്മുടെ പോലീസുകാർ പരിചയക്കാരനാണെങ്കിൽ നാലടി ഏറെ കിട്ടും എന്ന് പറഞ്ഞ പോലെ ഇവർക്കടി ഏറെ വരും. അതാണ് മറ്റോരേതായാലും അവർ നരകത്തിലേക്ക് പറഞ്ഞേക്ക് അള്ളാഹു വെച്ചവരാ. അതുകൊണ്ട് അവരെ നാട്ടിൽ വല്ല കത്രീനയോ വല്ല വല്ല കാറ്റൊക്കെ അടിച്ചാൽ രണ്ടാൾക്ക് ബോധം കെട്ട് വീണു അല്ലേ. ഒരു കാർ അങ്ങോട്ട് പൊങ്ങി, രണ്ടാൾ മരിച്ചോ ഇല്ലേ എന്ന് രണ്ടാ അഭിപ്രായം. മറ്റോടുത്തോ മില്യൺ കണക്കിന് 10 ലക്ഷത്തിലേറെ പേര് മരിച്ചു എവിടെ, ഒരൊറ്റ ദിവസം കൊണ്ടേ. ഇത് മുസ്ലിമീങ്ങൾ ഇസ്ലാം പറഞ്ഞ ജീവിക്കാതിരിക്കുമ്പോഴാണ്. നമ്മളിത് മനസ്സിലായവരാണ്, നമ്മളിത് കേട്ടവരാണ്. എന്നിട്ട് നമുക്ക് വ്യഭിചാരം വേണം, കള്ളുകൂടി വേണമെങ്കിൽ ഇതാ ഞാൻ കാണിച്ചുതരാം. അതുകൊണ്ട് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ട് മുസ്ലിം ലോകത്ത് അള്ളാഹുവിൻ്റെ ഒരു അപകടം വിധിച്ചാൽ, ഒരു ഫിത്ന വിധിച്ചാൽ അതിൻ്റെ ഫലം ദൂരവ്യാപകമായിരിക്കും എന്ന് പറയാൻ കാരണം. അല്ലാത്ത ശത്രുക്കൾ ഏതായാലും അവിശ്വാസികൾ അവരെന്താ നശിപ്പിക്കാത്തെന്ന് പറയല്ലേ, അവർക്ക് കുറച്ച് സമയം കൊടുക്ക്. കുറച്ചു നേരം 60-70 കൊല്ലം കഴിഞ്ഞില്ലേ, അനന്തമായ കോടിക്കണക്കിന് വർഷങ്ങൾ, ബില്യൺ കണക്കിന് വർഷങ്ങൾ പ്രായമുള്ള ഈ ലോകത്ത് 60 വയസ്സ് എന്താ? ഇനി വരാൻ പോകുന്ന അനശ്വരമായ ലോകത്തേക്ക് കണക്കൂട്ടിയാൽ ഈ 60 കൊല്ലം എന്താ? അതുകൊണ്ട് കുറച്ചു നേരം ഉള്ളത് വിട്ടേക്ക്, അവരെത്രത്തോളം പോകുമെന്ന് ഞാൻ കാണട്ടെ. പക്ഷെ നിങ്ങൾ നമ്മൾ ആൾക്കാരാ, നിങ്ങൾ ഈ പണി ചെയ്യരുത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ശിക്ഷ മുസ്ലിമീങ്ങൾക്ക് വരുമ്പോൾ ആഘാതം കൂടും, ശത്രുക്കൾക്ക് വരുമ്പോൾ അത്ര അള്ളാഹു ഇവിടെ കൊടുക്കൂല. ചിലപ്പോൾ കൊടുത്തുനിന്ന് വരും, പക്ഷേ ഫമഹീലിൽ കാഫിരീൻ ആയത്തിനർത്ഥം അതാ, അവരെ വിട്ടേക്കിനെ. ഇവർക്ക് എന്താ ശിക്ഷ വരാത്തെന്ന് വിചാരിക്കലേ നബിയെ, അവരെ കുറച്ചേരം വിട്ടേക്ക്, കുറച്ചേരല്ലേ മരിക്കോളം, പിന്നെ ഞാൻ അവരെ ഏറ്റെടുക്കാൻ പോവാണ് എന്ന് അള്ളാഹുവിന്റെ വചനം. അല്ലാ, അപ്പോ ഈസ്റ്റിലേക്കും അങ്ങ് സൗത്തിലേക്കും അതുപോലെ തന്നെ നോർത്തിലേക്കും ഇസ്ലാം വ്യാപരിക്കുമെന്ന മഹത്തായ വാർത്തയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടങ്ങു കുടിക്കുന്ന സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ശുഭാപ്തി വിശ്വാസമാണ്, ഇതിനാണ് തഫാഉൽ എന്ന് പറയാം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, സമിഅ്തു റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലയബ്ലുഗന്ന ഹാദൽ അംർ മാ ബലഗ ലൈലു വന്നഹാർ, രാവും പകലും എവിടെയൊക്കെ നടക്കുമോ അവിടെയൊക്കെ ഇസ്ലാം എത്തും. രാവും പകലും എവിടെ കണ്ടോ അവിടെ ഇസ്ലാം എത്തും. സുബ്ഹാനല്ലാഹ്. ഞാൻ ആലോചിച്ചു പോകും, അപ്പൊ ഫിൻലാൻഡ് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഫിൻലാൻഡിൽ നിന്ന് വരുന്നവരുണ്ട്. ഇപ്രാവശ്യം റമദാനിന് പോയി, 23.5 മണിക്കൂറായിരുന്നു പകലിന്, 23.5 മണിക്കൂർ. സുബ്ഹാനല്ലാഹ്. ഇപ്പോ അവര് കുട്ടികളാണ്, അപ്പൊ അവർക്ക് എന്ത് ചെയ്യുമ്പോൾ, ചെറുതെന്ന് പറഞ്ഞാൽ 10-12 ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് മുഴുവൻ നോമ്പ് അവിടെ എടുക്കാൻ പറ്റില്ല. 23.5 മണിക്കൂർ പകല് മാത്രമേ ഉള്ളൂ, രാത്രി ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ ഒരു ചെറിയ ഒരു മേഘം വീണ പോലെ പിന്നെ അടുത്ത പകലായി. അത്തരം സ്ഥലങ്ങളിൽ ഇസ്ലാമിന്റെ ഫിഖ് പ്രകാരം അതിന് നിയറസ്റ്റ് മുസ്ലിം കൺട്രി, തൊട്ടടുത്തുള്ള മുസ്ലിം രാജ്യത്തെ സമയം എന്താണോ ആ സമയം അനുസരിച്ച് നോമ്പെടുക്കാം എന്നാണ്. അതല്ലെങ്കിൽ മക്കയിലെ സമയം അനുസരിച്ച് നോമ്പെടുക്കാൻ പറ്റും. ഉലമാ അതിൽ ഫത്വ കൊടുത്തിട്ടുണ്ട്. അവർ തൊട്ടടുത്ത മുസ്ലിം രാജ്യത്ത് എത്രയാണോ അവ പകല്, ആ കണക്കാക്കി അത് കഴിഞ്ഞ് നോമ്പ് മുറിക്കുക. ഞാൻ പറയുന്നത് അവിടെയും മുസ്ലിമീങ്ങളുണ്ട്, അവിടെയും മുസ്ലിമീങ്ങൾ എത്തി പോളാർ റീജൻസിൽ. മുമ്പൊന്നും അവിടെ ആരും പോകില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ മസാലകളൊന്നും അന്ന് വ്യക്തമായി പറയുന്ന ഈ പോളാർ റീജൻസിൽ പോയി ജീവിക്കുകയാണെങ്കിൽ എന്താ മസാല, ഹദീസ് തങ്ങൾ പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള എല്ലാ ക്യാപ്സൂളുകളും വ്യക്തമായി സൂചിപ്പിച്ചു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മസീഹ് ദജ്ജാൽ വരുമ്പോൾ ഭൂമിയിൽ ഒരു കൊല്ലത്തെ ദൈർഘ്യമുള്ളത് ഒരു ദിവസം വരുന്ന ഒരു കൊല്ലത്തെ ദൈർഘ്യമുള്ള ദിവസം എന്താ നബിയെ ഞങ്ങൾ ചെയ്യേണ്ടത്? ആ ഒരു ദിവസത്തെ നിങ്ങൾ മാസങ്ങളായി ആഴ്ചകളായി ദിവസങ്ങളായി കണക്കാക്കി 5 നേരത്തെ നിസ്കാരം നിർവഹിക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസ ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള മസലയിലേക്ക് പിടിക്കുക. ഞാൻ പറയുന്നു മാ ബലഗ ലൈലു വന്നഹാർ, രാവും പകലും എവിടെ ഉണ്ടോ അവിടെയൊക്കെ മുസ്ലിം എത്തും, മുസ്ലിമീങ്ങൾ എത്തും. മാ ബലഗ ലൈലു വന്നഹാർ വലാ യതുറുക്കുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ കളിമണ്ണുകൊണ്ടോ തോലുകൊണ്ടോ ഉണ്ടാക്കുന്ന ഒരു വീട് പോലും ഒഴിഞ്ഞു പോകാതെ ഇസ്ലാമത്തിന്റെ ഉള്ളിലേക്ക് കടക്കും. ഇപ്പൊ TV ചാനലുകളുടെ ദൂഷ്യഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ അത് നല്ല നിലക്ക് ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരാൾക്ക് ഇപ്പൊ നമ്മുടെ ഖുർആനിന്റെ ചാനൽ ഒരാൾക്ക് കാണാം, ഇസ്ലാമിനെ പറ്റി ഒരാൾക്ക് അറിയണം. സാറ്റലൈറ്റ് ഡിഷുള്ള ഒരു മനുഷ്യൻ ഏത് കൂരന്റെ ഉള്ളിൽ ഇപ്പൊ TV കാണുന്നുണ്ടല്ലോ. അത് വലിയൊരു ഫിത്നയായി സമൂഹത്തിന് അള്ളാഹു നൽകുന്ന വലിയൊരു ഫിത്നയാണ്.
ഒരാൾക്ക് ഞാൻ ഇസ്ലാം അറിഞ്ഞില്ല എന്ന് പറയാൻ ഇന്ന് പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അവന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒന്ന് ട്യൂൺ ചെയ്താൽ ഖുർആൻ അവന് കേൾക്കാൻ പറ്റും. അതിന് അർത്ഥം ഇംഗ്ലീഷിലോ അറിയുന്ന ഭാഷയിൽ അവന് കിട്ടും. ഇസ്ലാമിക് പ്രോഗ്രാമുകളുള്ള ചാനലുകൾ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ അത്തരം ആളുകളുടെ വീടിന്റെ ഉള്ളിലേക്ക് ഇസ്ലാം കടന്നു വരികയാണ്. ആരും ദഅവത്ത് ചെയ്യാൻ പോയിട്ടില്ലെങ്കിലും ഇനിയിപ്പോ ഇന്റർനെറ്റിന്റെ സംവിധാനം, ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ജനറൽ ഐഡിയ, ഫത്വ വാങ്ങാനോ ഗൂഗിളിൽ സെർച്ച് ചെയ്യാനോ അല്ല ഞാൻ പറയുന്നത്, ഇസ്ലാമിനെ പറ്റിയുള്ള ജനറൽ ഒരു ഐഡിയ അണ്ടർസ്റ്റാൻഡിംഗ് കിട്ടണമെങ്കിൽ സംവിധാനം അള്ളാഹു മനുഷ്യന്റെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരക്കാരൊക്കെ ഗെയിം കളിച്ച് ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് ഇസ്ലാം അറിഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല പഠിച്ചവനെ ഇത് പറയാനുള്ള എക്സ്ക്യൂസ് ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് ഏത് വീട്ടിലും ഇത് കടന്നു ചെന്നു. സ്ലം ഏരിയകളിലാണെന്ന് ഡിഷുകളൊക്കെ കാണാം, വലിയ വലിയ ഡിഷ് ആന്റിനകളൊക്കെ കാണുന്നത് വളരെ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ കാസർഗോഡ് ന്യൂസ് ചാനൽ അങ്ങനെ സംഭവമുണ്ടോ? ആരൊരാൾ കാണിച്ചു തന്നു, ഇതൊരു പാവപ്പെട്ട ഒരു പെരുന്നാളിന്റെ സമയത്ത് ഒരു പാവപ്പെട്ട ഒരു വീട് കർണാടകയിൽ എന്തോ അറിയില്ല, ഞാൻ ശ്രദ്ധിക്കാൻ ഇടയായി. അത് കണ്ടപ്പോ ആ പൊളിഞ്ഞ പോരന്റെ മോളൊരു ഡിഷ് കണ്ടു ഞാൻ. സുബ്ഹാനല്ലാഹ്. അത് പെരുന്നാൾ കാണാൻ അവർ കുട്ടിയേക്ക് ഭക്ഷണം കഴിക്കാനും വസ്ത്രമൊന്നുമില്ല, അവര് അന്നല്ല, അവരെ കണ്ണു കാണാത്തൊരു സാധുവായ മനുഷ്യൻ. അള്ളാഹുവർക്ക് നിയമത്തും ബറക്കത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പക്ഷെ അവൻ ആ വീട് ഇങ്ങനെ കൊണ്ടുപോയ പോക്കിൽ ആ വീടിന്റെ സൈഡിൽ ഒരു ഡിഷ് കാണുന്നുണ്ട് അതിന്റെ മുകളിൽ. എന്താ പിന്നർത്ഥം?